സിറ്റി മുഴുവൻ നിരീക്ഷണത്തിലാണ്. പേടിക്കാനൊന്നുമില്ല. പ്രധാനപ്പെട്ട പോയിന്റ്സിലൊക്കെ ഒഫീഷ്യൽസിനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ അപ്പൊ തന്നെ സാറിനെ അറിയിക്കാം. ഓക്കെ സർ. എന്താടോ ആകെ ടെൻഷനിലാണല്ലോ. ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ? ഉണ്ട്. എന്താ പ്രശ്നം? താൻ ഒഫീഷ്യൽ കാര്യങ്ങളൊന്നും ഇപ്പൊ പറയാറില്ല, എങ്കിലും ടെൻഷൻ കണ്ടപ്പോ ഒന്ന് ചോദിച്ചത്. കേരളത്തിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ചില ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ഗൂഢാലോചനയുണ്ട്. അവരുടെ ഫോൺ മെസ്സേജസ് ഇന്റലിജൻസിന് കിട്ടിക്കഴിഞ്ഞു. എന്താണ് അവരുടെ ലക്ഷ്യമെന്ന് വ്യക്തമല്ല. എല്ലാ ജില്ലകളിലുമുള്ള ടോപ്പ് ഒഫീഷ്യൽസിന് അലേർട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എങ്കിലും തിരുവനന്തപുരമാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. തലസ്ഥാനമാണ് അവരുടെ ലക്ഷ്യങ്ങളിൽ പ്രധാനം. അവര് ഇവിടെ എത്തിയതായിട്ട് റിപ്പോർട്ടുണ്ടോ? ഇല്ല, എത്തുമെന്ന സൂചനയുണ്ട്. പ്രധാനപ്പെട്ട ഹോട്ടലുകൾ, ലോഡ്ജുകൾ, റിസോർട്ടുകൾ ഒക്കെ നിരീക്ഷണത്തിലാണ്. സൂരജേട്ടൻ ഒന്ന് ശ്രദ്ധിക്കണേ. സംശയമുള്ള ആര് വന്നാലും എന്നെ ഒന്ന് വിവരം അറിയിക്കണം. എന്റെ റിസോർട്ടിലൊക്കെ ആര് വരാൻ? തനിക്കറിയാലോ അവിടുത്തെ അവസ്ഥ. ദിവസം കഴിയുന്തോറും മനസ്സിൽ ആദ്യം കൂടി വരിക. പേടിക്കണ്ടെന്നേ, ഒക്കെ ശരിയാവും. തുടങ്ങി ഒരു മാസം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ആളുകളൊക്കെ അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. സുഭാഷ് പറഞ്ഞ ടീമിലെ ഇനി ഏക പ്രതീക്ഷ, അവര് വന്നു കഴിഞ്ഞാൽ നല്ല അഭിപ്രായം ഉണ്ടായാ അതൊരു പബ്ലിസിറ്റി ആവും. ആ ടൂർ ഓപ്പറേറ്റർ കൂടുതൽ നോർത്ത് ഇന്ത്യക്കാരെ റിസോർട്ടിലെത്തിക്കും. അവരെപ്പോ എത്തുമെന്നല്ലേ പറഞ്ഞു? ഒന്നും പറഞ്ഞിട്ടില്ല, വരൂന്ന് തന്നെയാണ് പ്രതീക്ഷ. റിസോർട്ടിൽ താമസിക്കുന്നവർ ആരായാലും വ്യക്തമായ അഡ്രസ് വാങ്ങിക്കണം. അവരുടെ ഐ ഡി പ്രൂഫിന്റെ കോപ്പി എടുത്ത് വെക്കണം. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഉപകാരപ്പെടും. അതൊക്കെ അറിയാടോ, മാനേജറും മിടുക്കനാ. പോലീസ് അലേർട്ടാണ്, ചിലപ്പോ നമ്മുടെ റിസോർട്ടിലും വന്നോന്നിരിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. സംശയം തോന്നുന്ന തരത്തിൽ ആരെങ്കിലും വന്നാ ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർ ദീപ്തിയെ വിളിക്കില്ലേ? പിന്നെന്തിനാ പോലീസ് വരുന്നത്? അതെ, ആ സുഭാഷിനെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അവനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണ്ട. അപ്പൊ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. സാറെന്തിനാ പെട്ടെന്ന് കാണുന്നു പറഞ്ഞ? ആ, എന്നെ ശ്രീകാന്ത് സഹായി സാബ് വിളിച്ചിരുന്നു. അതാരാ? ഇട മണ്ട, നിങ്ങളുടെ റിസോർട്ട് കാണാൻ വന്നില്ലേ ഹാർദിക് യാദവേ, അദ്ദേഹം തന്നെ. ഓ, അങ്ങേരുടെ ഒറിജിനൽ പേര് ഞാനങ്ങ് മറന്നുപോയി. ആ, ഞാൻ പറഞ്ഞൊക്കെ തനിക്ക് ഓർമ്മയുണ്ടല്ലോ. ശ്രീകാന്ത് സഹായി ബീഹാറിൽ നിന്നുമുള്ള MLA മാരുമായി ഉടൻ തന്നെ റിസോർട്ടിലെത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ സമ്മേളനം വരെ അവരവിടെ ഉണ്ടാവും. തന്റെ ഏട്ടന്റെ റിസോർട്ടിൽ അവർ ഒളിവിൽ എന്ന പോലെ ആയിരിക്കും കഴിയുന്നത്. വളരെ രഹസ്യമായിരിക്കണം അവിടുത്തെ താമസം, മറ്റാരും അറിയരുത്. തന്റെ ഏട്ടൻ പോലും ശ്രീകാന്ത് സഹായിയുടെ ആൾക്കാരാണ് MLA മാരെന്നുള്ള കാര്യം ഒരു കാരണവശാലും അറിയരുത്. ഉത്തരേന്ത്യയിൽ നിന്ന് കേരളം കാണാൻ വന്ന ടൂറിസ്റ്റുകൾ, അങ്ങനെ പറഞ്ഞാ മതി. അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം സാറേ. പിന്നെ ശ്രീകാന്ത് സഹായി എന്നുള്ള പേര് ഒരിക്കലും ലീക്കാകരുത്. ഹാർദിക് യാദവ് ഒന്നും മാത്രമേ അറിയാവുള്ളൂ. ആ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും നമ്മുടെ ഈ പ്ലാൻ ഋഷികേഷും ധനപാലനും അറിയരുത്. അല്ല, ഞാൻ ആരോടും പറയില്ല, സാറ് പേടിക്കണ്ട. ആ, നമ്മുടെ സമയം തെളിയാൻ പോവുകയാണ്. ഒപ്പം തന്റെ ഏട്ടന്റെയും. ഇതോടെ നമ്മുടെ പൊളിറ്റിക്കൽ ഭാവി ശോഭനമാണ്. തന്റെ ഏട്ടന് നല്ല വരുമാനം ഉണ്ടാവും. എനിക്ക് സമാധാനമായി. ഞാൻ റിസോർട്ടിൽ ടൂറിസ്റ്റുകളെ എത്തിക്കുന്നു പറഞ്ഞപ്പോ വീട്ടിൽ ആരും അത് കാര്യമായിട്ട് എടുത്തില്ല. ഇനി എന്റെ വീട്ടിൽ ഞാൻ നിവർന്ന് നിൽക്കും. ഇതോടെ എന്റെ വീട്ടിൽ എനിക്കൊരു വിലയും നിലയും ഒക്കെ ഉണ്ടോ? നാളെ അവർ വരുമ്പോൾ സ്വീകരിക്കാൻ താൻ അവിടെ ഉണ്ടാവണം, തന്റെ ശ്രദ്ധ അവരിൽ ഉണ്ടാവണം.
ഇതോടെ നമ്മുടെ തലവര മാറാൻ പോവുകയാണെന്ന് ഓർമ്മ വേണം. അവരുടെ കാര്യം ഈ സുഭാഷ് ഏറ്റു. പുറത്തൊരു കുഞ്ഞു പോലും അറിയാതെ ഈ സുഭാഷ് വേണ്ടത് ചെയ്യും. എനിക്കുള്ള ലാഭം വളരെ വലുതാണ്. നിന്റെ ഏട്ടനുള്ള നഷ്ടവും അതുപോലെ വളരെ വലുതായിരിക്കും. സമയമായല്ലോ. ഇനിയിപ്പോ ജോലിക്കാരവളെ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? പാവം, എനിക്ക് വേണ്ടി വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. എന്താ ജെന്നിഫർ വൈകിയത്? അവരെന്ത് പറഞ്ഞു? അവർ പോയോ? സാറിനെ കാണണമെന്ന് പറഞ്ഞ് അവര് ബഹളം വെച്ചു. സാർ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് തട്ടിക്കേറി എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നവരെ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ എങ്ങനെയൊക്കെയോ ഞാൻ അവരെ തിരിച്ചയച്ചു. എങ്കിലും പണം കൊടുക്കാൻ 24 മണിക്കൂർ സമയം തന്നിട്ട് അവര് പോയത്. 24 മണിക്കൂറിനകം എങ്ങനെ കാശ് കൊടുക്കും? ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അവര് വീണ്ടും വരും. പറഞ്ഞ സമയത്തിനകം കാശ് കൊടുത്തില്ലെങ്കിൽ വീണ്ടും സാറിനെ തേടി വരും. ജെന്നിഫർ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും ജെന്നിഫർ? അവരെന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. ഇരുപത്തിനാല് മണിക്കൂറിനകം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ് ജെന്നിഫർ? ഇവിടുന്ന് താമസം നമുക്ക് മാറാം. ഒളിച്ചോടന്നല്ലേ? അതിനെന്നെ കിട്ടില്ല ജെന്നിഫർ. ഇത് ഒളിച്ചോട്ടം അല്ല, അവരിൽ നിന്ന് രക്ഷപ്പെടാൻ തൽക്കാലത്തേക്ക് മാറി നിൽക്കുന്നു, അത്ര തന്നെ. ആരുമറിയാതെ ഒളിച്ചു നിൽക്കാനൊരിടം ഞാൻ ശരിയാക്കി തരാം. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പഴയ ഫ്ലാറ്റാ, അവിടെ ആരും താമസമില്ല. ഇപ്പോ ഞാൻ ആവശ്യപ്പെട്ട അവിടെ താമസിക്കാൻ നമ്മളെ അനുവദിക്കും. അത് വേണോ ജെന്നിഫർ? വേണം സർ. സ്വന്തം തൊഴിലാളികൾക്ക് മുന്നിൽ നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ട സാറിന്റെ ഗതികേട് അതെനിക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ. കാശു കൊടുത്തില്ലെങ്കിൽ അവരെ സാറിനെ അപമാനിക്കും, ആക്രമിക്കും, അത് ഉറപ്പാ. നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മാറാം സർ. ഇനി ഞാൻ ഇതിൽ പറയുന്നില്ല, തന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. ജെ കെയുടെ കണ്ണിൽ പെടാതിരിക്കാൻ അതേ ഒരു വഴിയുള്ളൂ. ഡ്രസ്സൊക്കെ പെട്ടെന്ന് പാക്ക് ചെയ്യാൻ ജെന്നിഫർ. എന്താ ജെന്നിഫർ, എന്തു പറ്റി? എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നീ ഹോസ്പിറ്റലിൽ കാണിച്ചില്ലേ? കുഴപ്പമില്ല സർ. സാർ പൊയ്ക്കോ. ബി പി കൂടിക്കൂടി വരെയാ പാവത്തിന്. അത് ഇനിയും വർദ്ധിക്കും. ഈ ഗർഭത്തിന് ഉത്തരവാദി ആരാന്നറിയുന്നതോടെ ഫ്ലാറ്റിൽ എത്തട്ടെ. എത്രയും പെട്ടെന്ന് അറിയിക്കണോ അത്. ഇനിയും വൈകിക്കാൻ പാടില്ല. എന്താടി ഒരു മൂഡ് ഔട്ട്? കഴിക്കണമെന്ന് കിട്ടിയില്ലല്ലേ? അതൊന്നും അല്ല,
റിസോർട്ടിൽ എന്തിനാ പുതിയ ജീവനക്കാരെ നിയമിക്കുന്നേ? എനിക്കൊരു ജോലി തന്നാ പോരെന്ന് ഞാൻ അമ്മയോട് ഒന്ന് ചോദിച്ചു. ഓ, എന്റെ അമ്മേ എന്നെ അങ്ങ് വിഴുങ്ങിയില്ലെന്നേ ഉള്ളൂ. ഇടി അമ്മക്കറിയാൻ നീ എവിടെ ജോലി ചെയ്യാനുള്ള അവസ്ഥ. ഇപ്പൊ വരുന്നവര് പോലും വരാതെയാവും. തുണിക്കടയിലെ കാര്യം എനിക്ക് അനുഭവമുള്ളതല്ലേ. ദേ, തുണിക്കടയുടെ കാര്യം നിങ്ങൾ ഇനി മിണ്ടി പോരുത്. ഓ, റിസോർട്ടിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റണം. ജോലി ചെയ്യുക മാത്രമല്ല എന്റെ ഉദ്ദേശം. സുഭാഷ് അവിടെ വട്ടം ചുറ്റി കളിക്കുന്നുണ്ടല്ലോ. എന്താ അവന്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കണം. ആ കള്ളൻ ഒന്നും കാണാതെ അതിനകത്ത് കറങ്ങി കളിക്കില്ലെന്ന് എനിക്കറിയാം. ആ, ദേ വന്നല്ലോ. ഓ, നല്ല ആയിസ. അടുത്തൊന്നും മരിക്കൂല. എവിടെ അച്ഛനുമ്മേ? അച്ഛനുമ്മേ എവിടെ? ഓ, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടേ. നല്ല സന്തോഷത്തിലാണല്ലോ. എന്തേ, ലോട്ടറി അടിച്ചോ? ലോട്ടറി അടിച്ചതേ എനിക്കല്ല, സൂര്യചേട്ടനാ. ഞാൻ മുതലാളി ചമഞ്ഞു, സൂര്യചേട്ടനെ ഇൻസൾട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് എന്റെ മെക്കിട്ട് കയറിയല്ലോ. ഇപ്പൊ എന്തായി? എന്താവാൻ? ഉത്തരേന്ത്യന്ന് ടൂറിസ്റ്റുകളുടെ ചാകര ഉണ്ടാവുന്ന നേതാവ് ഘോരഘോരം പ്രസംഗിച്ചിട്ട് ആരും വന്നില്ലല്ലോ. അതെ, അവര് സ്വിമ്മിംഗ് പൂളില് തുപ്പി കളിക്കുന്നത് മാത്രം മിച്ച. എന്നാൽ ഹാർദിക് യാദവിന്റെ ടൂർ പാക്കേജിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള ആദ്യ സംഘം നാളെ റിസോർട്ടിൽ എത്തുകയാണ്. സുഭാഷ് കളിച്ച കളി വെറുതെ ആയില്ലാന്ന് നിങ്ങൾക്കിപ്പോ മനസ്സിലായല്ലോ. സത്യമാണോടാ സുഭാഷേ? ഞാനെന്തിന് കള്ളത്തരം പറയണം. ആദ്യ സംഘത്തിൽ 12 പേരാണുള്ളത്. അവര് രണ്ടാഴ്ചയോളം നമ്മുടെ റിസോർട്ടിൽ കാണും. ആദ്യ സംഘത്തിൽ 12 പേരാണുള്ളത്. അവര് രണ്ടാഴ്ചയോളം നമ്മുടെ റിസോർട്ടിൽ കാണും. അവരുടെ റൂം റെന്റ്, ഫുഡ് ഒക്കെ കൂടി വലിയൊരു തുക ഒറ്റയടിക്ക് സൂര്യചേട്ടന്റെ പോക്കറ്റിൽ വരും. അവര് പോയി കഴിഞ്ഞാലോ ഉടനെ അടുത്ത സംഘം വരും. എനിക്കിത് വിശ്വസിക്കാനേ കഴിയുന്നില്ല. നീയാണ് കൊള്ളാലോടാ. പിന്നെ അന്ന് അങ്ങനെ അല്ലല്ലോ അച്ഛൻ പറഞ്ഞത്. ഈ കൊള്ളരുതാത്തവൻ റിസോർട്ടിൽ കയറി പോകരുതെന്നല്ലേ? നമുക്കല്ലേ മീനാക്ഷി അടുത്തി കാണാൻ ഒന്നുമില്ലാത്തത്? ടൂറിസ്റ്റുകൾക്കുണ്ട്. കേരളം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അല്ല, അവരൊക്കെ വരുമ്പോ അവരെ വെൽക്കം ചെയ്യാൻ ഒരു സുന്ദരിയായ പെണ്ണ് വേണ്ടേ അവിടെ? നാളെ രാവിലെ ഞാൻ റിസോർട്ടിൽ എത്താട്ടോ. നീ കുറെ എത്തും. ഇവിടെ നിന്നെങ്ങാനും നീ പുറത്തിറങ്ങിയ നിന്റെ കാല് ഞാൻ വിട്ടു. പിന്നെ ആരും വരെയൊന്നും വേണ്ട. അവരെ വെൽക്കം ചെയ്യാനും കൊണ്ടു നടക്കാനും ഒക്കെ ഈ സുഭാഷ് ഉണ്ടവിടെ. അവർക്ക് മുമ്പിലെ ഞാനാ മുതലാളി. എടാ, നീ മുതലാളിയോ തൊഴിലാളിയോ എന്ത് വേണമെങ്കിലും അയക്കോ. ആ റിസോർട്ട് ഒന്ന് പച്ച പിടിപ്പിച്ച് തന്നാച്ചാ മാത്രം മതി. മോനെ, മക്കളെ അമ്മ ഭക്ഷണം എടുത്ത് വെക്കട്ടെ. മോനെ, മോന് വിശക്കുന്നില്ലേ? എന്തോ ഒന്നുകൂടെ പറഞ്ഞേ. അല്ല മേ, സോപ്പിംഗ് ഒന്നും വേണ്ട. അതെനിക്ക് ഇഷ്ടമല്ല. പടിപ്പുര വീട്ടിലെ പത്മാവതി അമ്മ, നീ എന്റെ അടുത്ത് ചോറോളം വിത്തരാൻ പറഞ്ഞിട്ട് വരും കേട്ടോ. ഇനിയിപ്പ ഇവന്റെ അഹങ്കാരം സഹിക്കണല്ലോ എന്റെ കുന്നുപർത്തപ്പ. ഓ, എന്തും സഹിക്കാം. എല്ലാം നല്ലതിന് വേണ്ടി ആയാ മാത്രം മതി. എങ്ങനെയെങ്കിലും റിസോർട്ടിൽ ചെല്ലണം. സൂരജേട്ടന് കാശ് കിട്ടുന്നതില് ഇവൻ ഇത്ര സന്തോഷിക്കില്ല. ഇതിന്റെ പിന്നിൽ വേറെന്തോ കള്ളക്കളിയുണ്ട്. അത് കണ്ടുപിടിക്കണം. Oh.
അമ്മയും ജെനിഫറും തൊഴിലാളികളുടെ ശല്യം ഭയന്ന് താമസസ്ഥലം മാറിക്കൊണ്ടിരിക്കുക. ഒരു കാര്യമില്ലാതെ നിന്റെ ഡാഡി എന്തിനാടി അവിടെ നിൽക്കുന്നേ? അയാൾക്ക് ഇങ്ങോട്ട് വന്നൂടെ. തൊഴിലാളികൾക്ക് ഇനിയും കോമ്പൻസേഷൻ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാൻ എഴുതി കൊടുത്തതല്ലേ? അത് കൊടുക്കാതെ രാജ്യം വിട്ട് വരാൻ പറ്റില്ല. ഇനിയിപ്പോ അതും ഞാൻ തന്നെ കൊടുക്കണമായിരിക്കും. കാശിന്റെ കാര്യം ഇനി എന്നോട് മിണ്ടിപ്പോരുത്. ഹലോ ജെനിഫർ, സച്ചിൻ സാറ്, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അതാ ഞാൻ അനുപമയുടെ ഫോണിലേക്ക് വിളിച്ചത്. സച്ചിൻ ഇപ്പൊ അങ്ങനെയാ, ഏത് നേരവും മദ്യത്തോടൊപ്പോ. ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം സച്ചിൻ ലണ്ടനിലേക്ക് വന്നിരുന്നല്ലോ, അതിനുശേഷം എങ്ങനെയൊക്കെ. എന്നോടും ഡാഡിയോടും ഇപ്പൊ വെറുപ്പോ. സച്ചിൻ സാർ ഇവിടെ വന്നപ്പോ അനുപമ മാഡത്തിന്റെ പഴയ കഥകൾ നരൻ സച്ചിൻ സാറിനോട് പറഞ്ഞതാണോ? മാഡം ടെൻഷൻ അടിക്കാതെ കാത്തിരിക്കെ, സച്ചിൻ സാർ അത് പറയോ നോക്കാലോ. ഫോൺ സച്ചിൻ സാറിന് കൊടുക്കൂ, എനിക്കിവിടുത്തെ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ ശ്രമിക്കാം. ഫോണ് വാങ്ങുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഹോൾഡ് ചെയ്യ. സച്ചിൻ, ഫോൺ. ജെനിഫറ വിളിക്കുന്ന. എനിക്കൊരു ഫോണും വേണ്ട, ഒന്നും സംസാരിക്കാനുമില്ല. സച്ചിൻ അവിടുത്തെ എന്തോ കാര്യം സംസാരിക്കാനാ. സച്ചിൻ പ്ലീസ്. ഹലോ, എന്നെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. പക്ഷേ എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയോ സച്ചിൻ സർ? എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് കഴിയോ സച്ചിൻ സർ? ഉത്തരം പറയാത്തത്. എന്റെ ശർദിയും വയ്യായികയൊക്കെ കണ്ട് കൃഷ്ണകുമാർ സാറ് പലതവണ ചോദിച്ചു എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന്. ഞാൻ ഇതുവരെ സച്ചിൻ സാറിന്റെ പേര് പറഞ്ഞിട്ടില്ല. ഞാൻ ആലോചിക്കട്ടെ. ആലോചിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ലേ സച്ചിൻ സാറെ? എന്റെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. സച്ചിൻ സാർ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ. ഭാര്യ അടുത്തുള്ളതുകൊണ്ടായിരിക്കും തിരിച്ച് കൂടുതലൊന്നും പറയാത്തത്. തനിച്ചാവുമ്പോ സച്ചിൻ സാർ എന്നെ ഒന്ന് വിളിക്കണം. എന്താ സച്ചിൻ, എന്താ വല്ലാതിരിക്കുന്ന? ഒന്നുമില്ല, തനിക്കറിയേണ്ടതായ ഒരു കാര്യവുമില്ല. ഏത് നേരം എന്റെ പുറകെ നടന്നിങ്ങനെ സച്ചിൻ സച്ചിൻ എന്ന് വിളിച്ച് എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നേ? ജെനിഫർ, ഞാനിപ്പോ കേട്ട സത്യമാണോ? എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ സച്ചിനാണോ? സത്യമാണോ ജെനിഫർ? അതെ, അങ്ങനെ സംഭവിച്ചു പോയി.
ഒരു രാത്രി സച്ചൻ സാർ എന്നോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞു. കമ്പനിയിലെ ചില കണക്കുകൾ പരിശോധിക്കാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് രാത്രി അപ്രതീക്ഷിതമായി സച്ചൻ സാർ എന്നെ കടന്നു പിടിച്ചു. ഞാൻ എത്ര എതിർത്തിട്ടും അദ്ദേഹം എന്നെ ഞാൻ സച്ചിൻ സാറിൽ നിന്നും ഇതൊട്ടും പ്രതീക്ഷിച്ചതല്ല. തകർന്നു പോയി ഞാൻ. പിന്നെ അദ്ദേഹം എന്നെ സാന്ത്വനിപ്പിച്ചു. നീ പേടിക്കണ്ട, നിന്നെ ഞാൻ വിവാഹം കഴിച്ച് ലണ്ടനിൽ താമസിപ്പിച്ചോളെന്ന് പറഞ്ഞു. ഈ സമകാലിക സംഭവങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? എന്നാൽ പടിപ്പുര വീടിനെ ഇതിൽ ചിലതൊക്കെ ബാധിക്കും. അവിടെ ചില തീപ്പൊരികൾ വീഴുന്നു. ഉടൻ പ്രതീക്ഷിക്കാം ചടുലമായ പുതിയ സംഭവങ്ങളുടെ ദൃശ്യാവിഷ്കാരം.